സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ. അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വായുനാറ്റത്തിനെ കുറിച്ചാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നുണ്ടാവും. ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം? ഇത് എന്തുകൊണ്ടാണ് ഈ വായുനാറ്റം ഉണ്ടാകുന്നത്? അതിന് കാരണം എന്താണ്? അതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഈ വായുനാറ്റം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. വായുനാറ്റം ഉണ്ടാവാനുള്ള കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുന്ന ശീലം ഇല്ലാത്ത ആളുകൾക്ക് വായുനാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റൊരു കാരണം, രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് പല്ല് തേക്കുക, അല്ലെങ്കിൽ വായു ഒന്ന് ക്ലീൻ ചെയ്യുക. അത് ചെയ്യാത്തവരിലും രാവിലെ ആവുന്ന സമയത്ത് ഈ പറയുന്ന ബാക്ടീരിയാസ് ഒക്കെ വായിൽ വളർന്നു വന്ന് അതിൻ്റെ ഒരു ഗന്ധം, ദൗർഗന്ധം ഉണ്ടാവും. അപ്പോ അത് മറ്റൊരു കാരണം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് നമ്മളുടെ വയറിന്റെ ഉള്ളിലെ പ്രശ്നമാണ്, സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന പ്രശ്നം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ദഹനം ഒന്നും ശരിയല്ല, നമ്മളുടെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ല, അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണം ദഹിക്കാതെ ആ ഫുഡ് വേസ്റ്റ് പുറത്തും പോവാതെ വയറിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ആ ഒരു സമയത്തും. അങ്ങനെയുള്ള ആളുകളിലും ഈ പറയുന്ന വായുനാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിന്റെ ആ ഒരു വായു പുറത്തേക്ക്, ശ്വാസത്തിലൂടെ അത് പുറത്തേക്ക് വരുമ്പോൾ ഈ അന്നനാളത്തിലൂടെ അതിന്റെ ഒരു ഗ്യാസ്, ആ ഒരു വായു പുറത്തേക്ക് വരും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ കൂടുതലായിട്ട് സംസാരിക്കുന്ന സമയത്തും ഈ പറയുന്ന വായുനാറ്റം, ആ ഒരു ദുർഗന്ധം പുറത്തേക്ക് വരും. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം? ഇതിനെ ഇല്ലാതാക്കേണ്ടത് ഒന്ന്, നമുക്ക് മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്നെല്ലാം എടുത്ത് അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യവും അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലേ അവർക്ക് വായുനാറ്റം ഉണ്ടാവാം. അപ്പോ അവര് പല്ല് തേക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വായി ക്ലീൻ ചെയ്യുന്നവരുമാണ്, അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനത്തെ ആളുകളിലാണ് ഞാൻ ഈ പറഞ്ഞ വയറിന്റെ പ്രശ്നം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആയിട്ട് വരുന്നത്. അതായത് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്ന ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ, ദിനകർമ്മങ്ങൾ, നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്, സ്ഥിരമായിട്ട് വായു കഴുകുന്ന ആളാണ്, അത്യാവശ്യം വൃത്തിയിൽ സൂക്ഷിക്കുന്ന ആളാണ്, അങ്ങനത്തെ ഒരാളിൽ ഈ പറയുന്ന വായുനാറ്റം കണ്ടുവരാറുണ്ട്. അപ്പോ ആ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞ ഈ വയറ് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാരണം ഈ വയറിന്റെ ഉള്ളിലെ പ്രശ്നമായിരിക്കാം. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ഈ വായുനാറ്റമുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വായു കഴുകുക, അതായത് അതൊരു പ്രധാന ഓപ്ഷനാണ്, അതൊരു ആദ്യത്തെ ഓപ്ഷനാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വായു കഴുകിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് മിസ്വാക്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പല്ല് തേക്കുക, പല്ലുകൾ ക്ലീൻ ചെയ്യുക. നമ്മൾ പല്ലിനെ ഉപദ്രവിക്കുന്ന പോലെ പല്ല് തേക്കേണ്ട ആവശ്യമില്ല, പല്ല് തേക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തേക്കുക. അപ്പം അത് ഒരു പ്രധാന ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നമുക്കറിയാം ഏലക്കായ, ഈ പറയുന്ന ഏലക്ക, ഈ ഏലക്ക നമുക്ക് കഴിക്കാം. ദിവസം ആണെങ്കിൽ ഒരു ഏലക്ക കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വായിലുള്ള ആ ഒരു ദുർഗന്ധം ഉണ്ടെങ്കിൽ, നമ്മുടെ വായിൽ ഒരു വായുനാറ്റം ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നാലാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നതാണ്. മൗത്ത് വാഷ് ഇപ്പോൾ ഒരുപാട് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ മൗത്ത് വാഷ് എന്ന് പറയുന്നത്. ഇപ്പൊ മൗത്ത് വാഷ് ലിക്വിഡ് വാങ്ങി ആ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഈ പറയുന്ന വായുനാറ്റം പരിധിവരെ ഇല്ലാതെയാക്കാം. ഇനി മറ്റൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന തുളസിയുടെ ഇല നമുക്ക് കഴിക്കാം, അതുപോലെ ചില കറിവേപ്പില കഴിക്കാം, പിന്നെ ലെമണ്, പിന്നെ കറാമ്പു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വായിലെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ വായിലെ ആ ഒരു ഗന്ധവും മാറി ഇതിന്റെ ഗന്ധമായിട്ട് മാറും. അപ്പൊ നമുക്ക് ആ ഒരു വായിലുള്ള വായുനാറ്റം കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവും. വായുനാറ്റം ഇല്ല, വായുനാറ്റം ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഒരു പരിധിവരെ ഒഴിവാക്കാം. ഇനി ഞാൻ പറഞ്ഞ മറ്റേ കാര്യം, അതായത് വയറിനുള്ളിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിങ്ങൾ ഡോക്ടറെ പോയി കണ്ട് നിങ്ങളത് കറക്റ്റ് ആയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക, നിങ്ങളുടെ ദഹന പ്രക്രിയ ഒക്കെ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ
നിങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തി നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഈ റോസ് വാട്ടർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിൽ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഡ്രോപ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് കുടിച്ചു കഴിഞ്ഞാലൊക്കെ നല്ലതാണ്. പക്ഷെ അതിലൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒരു സമയത്തേക്കുള്ളത് അത് അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ തന്നെ വായനാറ്റം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊന്നും ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും വായനാറ്റം പോകുന്നില്ല അങ്ങനത്തെ ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തീർച്ചയായും നിങ്ങളൊരു ചെക്കപ്പ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വയറും അതുപോലെ തന്നെ കുടലുകളും ഇതിനെല്ലാത്തിന്റെയും ചെക്കപ്പ് ചെയ്ത് നോക്കുക. എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പുണ്ണുണ്ടോ, അല്ലെ അവിടെ പസുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള, അതായത് ദഹിക്കാതെ കിടക്കുന്ന, ബ്ലോക്കായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.